السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. صدق الله مولانا العلي العظيم. ألا وكلكم راع وكلكم مسؤول عن رعيته. صدق رسول الله صلى الله عليه وسلم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا مولانا محمد وبارك وسلم عليه. أنتم بهمانهم سنيها آدر فقلنا رجع ഈ മഹത്തായ പരിപാടിയുടെ സംഘടനാ നേതൃത്വങ്ങളായ ദക്ഷിണ കന്നഡ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഈ സമാപന ക്യാമ്പിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാ നേതാക്കൾ, ഉമറ നേതാക്കൾ, ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനൊത്തവാശകൾ നൽകിക്കൊണ്ടിരിക്കുന്ന നല്ലവരായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾ, അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നമ്മുടെ എല്ലാ സംഘടനാ കുടുംബങ്ങളെയും അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ ഖാദിമികളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ദക്ഷിണ കന്നഡയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം സൃഷ്ടിച്ചുകൊണ്ട് അതിവിപുലമായ ഒരു പണ്ഡിത ക്യാമ്പാണ് ഇന്ന് രാവിലെ 1-ഉം 2-ഉം ക്ലാസ്സുകളായി ഇവിടെ സമാപിച്ചത്. ഞാൻ ആ ക്ലാസിന്റെ അവസാനത്തേക്ക് തന്നെ ഓടിയെത്തിയതാണ് സൈദിയെന്ന്. ഒന്നാമതായി ഈ ക്ലാസിന്റെ സദസ് അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ സാന്നിധ്യം അത് കണ്ട് മനസ്സിൽ ഒരു സമാധാനവും ഒരു ധൈര്യവും കിട്ടാൻ വേണ്ടിയാണ്. ഞങ്ങൾക്കൊക്കെ പേര് പറയുമ്പോൾ കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന അല്ലെങ്കിൽ സ്റ്റേറ്റ് നേതാക്കൾ എന്ന് കൂടെ ചേർത്ത് പറയുന്ന കേൾക്കുന്നുണ്ടാവും. അർഹതയുണ്ടോ ഇല്ലേ എന്നത് വേറെ കാര്യം. തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിന്റെ സമയം വരെ സൈക്കലന്നെ, അങ്ങനെയാണല്ലോ നിയമം. അതിന്റെ ഇടയിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാതിരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ അങ്ങനെ ഒരു നേതൃത്വം സ്റ്റേറ്റ് ഘടകം ഉണ്ടാകുമ്പോൾ, ഒരു ജില്ലാ ഘടകം ഹയാത്തിൽ ഉണ്ടെങ്കിലേ സ്റ്റേറ്റ് ഘടകം ഉണ്ടാവുള്ളൂ. ജില്ലാ ഘടകം ഹയാത്തിൽ ഉണ്ടാണെങ്കിൽ സോൺ ഘടകങ്ങൾ ഹയാത്തിൽ വേണം. ഉപ്പയില്ലാത്ത മക്കളില്ലാത്തവനും തുപ്പ മരത്തിന്റെ കുറ്റിയാവും, ഉപ്പയാവൂല. ഉപ്പയാണെങ്കിൽ മക്കൾ ഉണ്ടാവണം. ജില്ല ജില്ലയായി പ്രവർത്തിക്കണമെങ്കിൽ സോൺ തലത്തിൽ അൽഹംദുലില്ലാ ശക്തമായി ജംഇയ്യത്തുൽ ഉലമ
ജില്ലാ നേതൃത്വത്തിൻ്റെ കീഴിലായി അവരുടെ സർക്കുലർ മുഖേന മിക്കവാറും ക്യാമ്പ് സോണുകളിലും തദ്ക്കിറ എന്ന വിഷയം വെച്ചല്ല എന്ന വിഷയം വെച്ചുകൊണ്ടുള്ള സോൺ തലത്തിലുള്ള ക്യാമ്പുകൾ നേരത്തെ നടത്തിയിരുന്നു. ഏകദേശം 90% നടന്നു എന്നാണ് വിവരം. 10% എപ്പോഴും കുറവാണ്, അല്ലെങ്കിൽ ആരും കണ്ണീർ കണ്ണുവെച്ചു വേണം. കണ്ണ് അല്ലൈനു ഹക്കുൻ, കണ്ണീർ ഹക്കാണ്. സിഹറിനേക്കാളും കടുപ്പാണ് കണ്ണൂർ കണ്ണീർ. സിഹർ ബാത്തിലാക്കാൻ കഴിയും, കുറെ ആൾക്ക് കണ്ണീർ ബാത്തിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. അപ്പൊ ആ സംഘടിപ്പിക്കാത്തവർ കണ്ണീർ വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഗുണം ചെയ്തതാണ്, അവരോടും നന്ദിയുണ്ട്. ഭാവിയിൽ എന്താകും, കുറച്ച് ഇപ്പുറത്ത് കണ്ണീർ വരാൻ വേണ്ടി അവരെ കൊണ്ടെടുപ്പിക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പോവും. ഏത് നേതൃത്വത്തിനും അണികളെ വടി പോലെ നിർത്തി ഭരിക്കാൻ കഴിയില്ല, അങ്ങനെ ആരും ധരിക്കുകയും വേണ്ട, അത് ഭരണ സംവിധാനം അല്ല. ഇരിക്കട്ടെ. ഇപ്പോൾ ജമിയത്തുൽ ഉലമയുടെ ജില്ലാ കമ്മിറ്റിക്ക് വലിയൊരു ആത്മധൈര്യം വന്നിട്ടുണ്ട്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. ഉമറാവും കൂടി ഈ സെക്ഷനിൽ സംബന്ധിക്കുന്നുണ്ട്. പിന്നെ ഉമറാവ് കുറെ വന്നിട്ടില്ല, കുറെ സ്ഥലത്ത് അവിടുത്തെ ഉമറാവും വലമ്മാവും രണ്ടും ഒന്നായവരുണ്ട്. ജമാഅത്ത് പ്രസിഡന്റും മൊയ്ലാരാണ്. അടുത്ത ഉലമാ ഉമറാവും രണ്ടും ഒന്നായിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടാവും, അതും ആ കണക്കിൽ ഉമറാവ് എന്ന് അവരെ നമുക്ക് കൂട്ടാം. പിന്നെ ഉച്ചന്റെ ശേഷം പല ഉമറാക്കളും ഭക്ഷണം കഴിച്ച് കുറച്ച് കിടക്കും, അല്ലാചാരെ അങ്ങനെയല്ലേ, കുറച്ചൊരു ചെറിയ വിഷമം വശങ്ങൾ ഉണ്ടാവും. ഞാൻ കാലത്തെ വെച്ചിട്ടെങ്കിൽ ഞങ്ങൾ വരട്ടി ഉസ്താദെ, ഉച്ചക്ക് വെച്ചപ്പോൾ വരാൻ വിചാരിച്ചിരുന്നു, എന്നെ കണ്ണുറച്ചും ചിമ്മിപ്പോയി, അപ്പോൾ ബാക്കിയായി പോയി എന്ന് ഉറപ്പറയും. അപ്പോൾ അൽഹംദുലില്ലാ, അടുത്ത ക്ലാസ്സിനെങ്കിലും വരാൻ തോഫീക്ക് ചെയ്യട്ടെ എന്നല്ലാതെ നിങ്ങൾ വരുന്നില്ലെങ്കിലും ക്ലാസ് നടക്കും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവും. അവർ പറഞ്ഞിട്ടുണ്ട് നല്ല വാക്ക് പറയണം അവരോട്, നല്ല നല്ല വിഷയം. അപ്പോൾ അടുത്ത ക്ലാസ്സിന് അവർക്ക് വരാൻ വേണ്ടി തോന്നണം. നിങ്ങൾ മിഞ്ഞാനത്തെ ക്ലാസ്സിന് കണ്ടില്ലല്ലോ ആചാര്യ, അല്ലെങ്കിൽ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല സാറേ കുറച്ച് തൊന്തരായിപ്പോയി, ബുദ്ധിമുട്ടായിപ്പോയി, ഓറെല്ലാം വന്ന് ഇങ്ങനെ കുറേ ആൾ വിചാരിച്ച് ഞാൻ പോയില്ല അങ്ങ് ഓറ് പോയിട്ടുണ്ടാവും, അവർ വിചാരിച്ച് ഞാൻ പോയില്ല. അപ്പുറം ഒഫാ സാഹിബിൻ്റെ ക്ലാസ്സിൽ പറയലുണ്ട് കുറേ ആളെ കരുതാൻ പാടില്ല, കാരണം അവർ തമ്മിൽ തമ്മിൽ നീ പോകും മനസ്സിലാക്കിയിട്ട് അവസാനം ആരുമില്ല. അപ്പോൾ അവരോട് ഇൻഷാഅള്ളാ അടുത്ത ക്ലാസ്സിനെങ്കിലും അവരെ സംബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. ജില്ലാ തലത്തിലേക്കാളും ഈ ഉമറ ഉലമ സെക്ഷൻ അത് സോൺ തലത്തിലാണ് കൂടുതൽ വിജയിക്കുക. അതുകൊണ്ട് ജില്ലാ ജമിയത്തുൽ ഉലമയുടെ, ദക്ഷിണ കന്നഡ ജമിയത്തുൽ ഉലമയുടെ ഈ ക്യാമ്പിന്റെ വിജയം കർണാടകയിലെ എല്ലാ ജില്ലാ ജമിയത്തുൽ ഉലമക്കും വലിയൊരു ധൈര്യം കൊടുത്തു. ഇൻഷാ അള്ളാ അടുത്ത് തന്നെ മറ്റ് ജില്ലകളിലും ഉടുപ്പി, ചിക്കമംഗളൂർ, ആസൻ, കൊടക് ജില്ലകളിൽ ജമിയത്തുൽ ഉലമയുടെ ജില്ലാ കമ്മിറ്റികൾ നിലവിലുണ്ട്. അവിടെയൊക്കെ ആ ജില്ലയുടെ സ്ഥിതി അനുസരിച്ചു കൊണ്ടുള്ള ക്യാമ്പുകൾ ഇൻഷാ അള്ളാ മറ്റ് ജില്ലകളിലും സംഘടിപ്പിക്കാനുള്ള വലിയൊരു ധൈര്യവും ഒരു ഊർജവും ഈ ക്യാമ്പിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ അത് സംഘടിപ്പിക്കും, അത് വിജയിക്കും. അതിൻ്റെ ഒക്കെ പ്രതിഫലം ദക്ഷിണ കന്നഡ ജില്ലാ ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിന് അള്ളാഹു നൽകും എന്ന് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആധികാരികമായി വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഇവിടെ വരുന്നുണ്ട്. ഞാൻ കേറുമ്പോ പറഞ്ഞിട്ടുണ്ട് യജീത്തമഴ ഹുസൈനാനി, രണ്ട് ഹുസൈൻ ഒരുമിച്ച് ഓടിയാൽ ഒരു ഹുസൈൻ്റെ കളയിൽ ജായിസാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ കേക്കെ നമ്മള് ഉസ്താദും പിന്നെ നമ്മൾ ഐദർ മദനി ഉസ്താദൊക്കെ പറഞ്ഞു, അത് ശരി തന്നെ, രണ്ടും ഒന്നും കളയിൽ ജായിസാണ്. അപ്പൊ തൽക്കാലം ഒരു ഹുസൈനെ ഇപ്പൊ കളയും, മറ്റൊരു ഹുസൈൻ ഒരു ഹുസൈനൂടെ ഇൻഷാഅള്ള ക്ലാസ്സുമായി മുന്നോട്ട് പോകും. നമ്മൾ സഞ്ചാനൊക്കെ പഠിച്ചല്ലേ. അൽഹംദുലില്ലാ എസ് വി എസിന്റെ സ്റ്റേറ്റ് നേതൃത്വവും ജൈനി ഉസ്താദും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അല്പം മുമ്പ് ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അവർക്കും സംഘടനാ നേതാക്കൾക്ക് അങ്ങനെ ഓരോ സംഘടനയുടെ പരിപാടികൾ വിജയിക്കുമ്പോൾ അവർക്കും പ്രത്യേക ഒരു ധൈര്യവും ശക്തിയും കിട്ടുന്നു. അൽഹംദുലില്ലാ എസ് വി എസും ജമിയത്തുൽ ഉലമയും എസ് എസ് എഫും എസ് എം എയും
എസ് ഡി എമ്മും മുസ്ലിം ജമാഅത്തും എല്ലാ സംഘടനകളും കർണാടകത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ജൈനി ഉസാദിനോട് ചോദിച്ചിരുന്നു, അവരിങ്ങോട്ട് പറഞ്ഞിരുന്നു സ്പേസിന്റെ പ്രവർത്തനങ്ങളെല്ലാം സജീവമാണ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, എല്ലാ നമ്മുടെ സംഘശക്തികൾക്കും അള്ളാഹു പ്രവർത്തിക്കാനുള്ള ഹിമ്മത്തും ധൈര്യവും അള്ളാഹു നൽകി തരട്ടെ. ആമീൻ. പിന്നീട് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകാൻ പാടില്ല. ചിലപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ബഹുമാനപ്പെട്ട നമ്മുടെ സെയ്റ്റ് പ്രസിഡന്റ് നേതൃത്വം ബഹുമാനപ്പെട്ട ഹുസൈൻ ഉലമ ഉസാദുകളും ഡോക്ടർ ഹുസൈൻ സഖാഫി ജോളിക്കൂർ സാഹ തുടങ്ങിയ നേതൃത്വങ്ങൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വേദിയിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാവരും പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ വന്ന് കടന്നിരിക്കുക. സുദീർഘമായ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ ചുള്ളിക്കോട് ഉസ്താദ് നേരത്തെ ഡോക്ടർ എന്നറിയപ്പെട്ടെങ്കിൽ ഇപ്പോൾ അതിനേക്കാളും നല്ലത് അഡ്വക്കേറ്റ് എന്നറിയപ്പെടാനാണ്. അതും വിഷയമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ ഉമറാകുള്ളത് കൊണ്ട് അതും വിഷയമാണ്. അപ്പോ അൽഹംദുലില്ലാ ഡോക്ടർ ആണ്. അതേ പ്രകാരം അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അഡ്വക്കേറ്റായി ഈ ഉമ്മത്തിന്റെ ഇസ്സത്തായി അള്ളാഹു നമുക്ക് നൽകി അള്ളാഹു കൂടുതൽ ശക്തിയും തൗഫീഖും അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മാണി ഉസാദ് ക്ഷീണമുണ്ടെങ്കിലും രാവിലെ മുതൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ചില പ്രതിസന്ധികൾ പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ചില ആളുകളെ ചോദ്യമുണ്ട്, ഇങ്ങനെ ആയെങ്കിൽ എന്താവും? നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ ആയെങ്കിൽ എന്താവും? എന്താവൂല, അന്തേ ആത്ര. ഇങ്ങനെ ആയെങ്കിൽ എന്താ, എങ്ങനെ എന്താവും? എന്തോ ആവൂല, അനതേ ആവുള്ളൂ. നീ ടെൻഷൻ ആക്ക, ഇവരുടെ വാട്സപ്പിൽ അതും ഇതും പറയാന്നല്ലാതെ ആനതേ ആവുള്ളൂ, ആവാത്തതൊന്നും ആവൂല. അങ്ങനൊരു ധൈര്യം പോലെ മഹാനായ താജുൽ ഉലമായി ഖദ്ദസല്ലാഹു ഉടുപ്പിയിൽ ബേക്കൽ ഉസ്താദിനെ കാളിയാകുന്ന ആ പരിപാടിക്ക് എന്തോ ഒരു ചെറിയ സ്റ്റേ ഏതോ ഒരു ഭാഗത്ത് നിന്ന് വരുന്നു പറഞ്ഞപ്പോ മഹാനായ താജുൽ ഉലമ പറഞ്ഞു അവിടെ എന്തോ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ താജുൽ ഉലമ ഒപ്പ പറഞ്ഞൊരു വാക്ക് പണ്ഡിതന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഉമറായിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അത് വലിയ അതൊന്നും പറയുന്നില്ല. ഒന്നും അവിടെ നടക്കൂലടാ, അത് നടക്കുന്നതേ നടക്കുള്ളൂ, നടക്കുന്നത് നടക്കും, വല്ലതും നടക്കൂലടാ. അങ്ങളൊക്കെ എന്റെ ബാക്കിൽ വന്നാ മതി, എന്റെ കാറിൽ ആരും കയറണ്ട, ആരാ തടയുന്നോ തടയട്ടെ. ഇബ്രാഹിം നാജിയോട് പറഞ്ഞു, അപ്പൊ ഇബ്രാഹിം നാജിയുള്ള നിങ്ങൾ അപ്പൊ നിങ്ങൾ അപ്പുറം എന്റെ വണ്ടിയിൽ ഒറ്റ കുട്ടി, ഡ്രൈവർ എവിടെയാ, കയറണം കയറു, ഞാനും മാത്രം എന്ന് പറഞ്ഞു ആയിരുന്നു. ആ പച്ചാളി കണ്ടിട്ടൊരു ഇരിക്കുമ്പോ അതൊരു സുൽത്താൻ പോകുന്ന പോലെ ഒറ്റ പോകും. അതാണ് ഹിമ്മത്ത്. നമുക്കതിന്റെ നൂറിലൊന്നിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആ നേതൃത്വത്തിന്റെ ചെരുപ്പെടുത്ത് നടന്നവർ എന്ന ഒരു ആത്മധൈര്യം നമുക്കുണ്ട്. ഒരു വിഷയത്തിലും പേടിക്കേണ്ടതില്ല. അങ്ങനെ പോയി മൂപ്പര വണ്ടിയാണ് ആദ്യം പോകുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന അങ്ങനെയല്ലോ, ചുള്ളിക്കോൾ ഉസ്താദ, വാണി ഉസ്താദ് അല്ലെങ്കിൽ എ പി ഉസ്താദ് വരുമ്പോ ഓരോ വണ്ടി നടുവിലും മറ്റു കുറെ വണ്ടി മുമ്പിലും ബാക്കിലല്ലേ പോകാം. ഇതെങ്കിൽ ഒറ്റ വണ്ടി മുമ്പ് പോകാൻ പറ്റില്ല. എന്ത് തടസ്സം എനിക്ക് വരട്ടടാ, എന്നെ തടയട്ടടാ, കോടതിയാ അമീനോ മറ്റു ഒരുത്തനും വരട്ടടാ എന്ന് പറഞ്ഞു അങ്ങനെ പോയി. നേരെ പോയി മുള്ളൂരിലെത്തി ശരിക്ക് കയറി. അപ്പുറത്തെ നിന്റെ സ്വാഗതമൊക്കെ വെക്കടാ, സ്വാഗതമൊക്കെ പിന്നെടാ, കാര്യം നടക്കട്ടടാ. ആ പ്രേമലേനെ വിളി, ബാക്കത്തിന് വിളി, വയ്യത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞു. അതാണ് വയ്യത്ത് നടക്കും. ആ കാളിയായി പ്രഖ്യാപിച്ചു, ആ എനക്ക് നടക്കട്ടെ, ഇനി സ്റ്റേ വരട്ടെ, എല്ലാം വരട്ടെ, ആ പരിപാടി നടത്തും.
അപ്പൊ എന്താവും എന്താവും ആനതേ ആവുള്ളൂ, പൊതി എന്തോ ആവൂല. അയലിപ്പിങ്ങളോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത് എന്തെല്ലാം ശബ്ദങ്ങൾ വരും, ഒരു ഭാഗത്ത് കോടതി വിധി വരും, ഒരു ഭാഗത്ത് ഹൈക്കോടതി, സുപ്രീം കോടതി, അല്ലെങ്കിൽ സർക്കാർ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്, അല്ലെങ്കിൽ ഐ ജി, മറ്റോ എന്തെല്ലാം തിന്യാവിലുണ്ടല്ലോ. അതിനെല്ലാം കൂടെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് അവരും, അവരെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ നമ്മളും. അതെന്തോ ആകാശം നിറങ്ങിയ ഒരു സൂര്യ പോലത്തെ രോഗമൊന്നുമല്ല, നമ്മളെ പോലത്തെ ആളുകൾ തന്നെയാണത്. വിഷയങ്ങൾ അങ്ങനെ തന്നെയാണ്. അത് ഇൻഷാല്ലാ ആധികാരികമായി അത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ പറയും. പരീക്ഷണങ്ങളിൽ വിജയിച്ച് പരീക്ഷണങ്ങളിൽ പരിപൂർണമായി വിജയിച്ച് 100% വിജയിച്ച് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി ലഭിച്ചു, അല്ലാഹു അത് നൽകി. അത് തന്നെയാ നിങ്ങളെ ജനങ്ങൾക്ക് ഇമാമാക്കി നേതാവാക്കിയിട്ടുണ്ട്. നിങ്ങളതിന് പറ്റിയതാണ് എന്ന് പരീക്ഷണങ്ങളിലൂടെ നിങ്ങളെ മനസ്സിലാക്കി. അള്ളാഹു തആല അങ്ങനെയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനിക്ക് അത് പരീക്ഷണത്തിലൂടെ അറിയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ കിതാബ് ആലിമികൾക്ക് തന്നെ അറിയല്ലോ. അങ്ങനെ ചെയ്യും അള്ളാഹു തആല. യുദ്ധത്തിന് സംബന്ധിച്ച് പറഞ്ഞെടുത്ത് കാണാം. നിങ്ങൾ എന്നിട്ട് ആരാണ് യുദ്ധം ചെയ്തതെന്ന് അള്ളാഹു അറിയാൻ വേണ്ടി ചെയ്യിപ്പിച്ചിട്ടേ അള്ളാഹ് അറിയുള്ളൂ, മുമ്പറിയില്ലേ. അതോടൊക്കെ ആലിമികൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വലിയ പരീക്ഷണത്തിൽ, പരീക്ഷണങ്ങൾ ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സാധാരണക്കാർക്ക് കേട്ടിട്ടറിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പരീക്ഷണങ്ങൾ. അതിലെല്ലാം വിജയിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ബാബാ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ വരുന്ന നമുക്ക് വേണ്ടി പറഞ്ഞു, ഈ ഉമ്മത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, ഒമിൻ ദുരിയത്തി എന്ന് പറഞ്ഞു, എന്നെ മാത്രം ഇമാമാക്കിയാ പോരാ, എന്റെ സന്താന പരമ്പരയിൽ വരുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽ, തബീ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിന്റെ മില്ലത്തിനോട് നമ്മൾ നിസ്കാരത്തിന്റെ സ്വലാത്തിൽ കമാ സല്ലൈതല ഇബ്രാഹിമ കമാ ബാറക്തല ഇബ്രാഹിമ കണ്ടില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സ്മരിക്കുന്നത് കാണാം. ഉപാരപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്റെ ദുരിയത്തിലും സന്താന പരമ്പരയിലും ഇമാമിങ്ങൾ വേണം, നേതൃത്വം വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഖാല അല്ലാഹു തആല അതിന്റെ മറുപടി പറഞ്ഞു, ലാ യനാലു അഹ്ദി അല്ലാലിമീൻ, സാലിമീങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച അത് ലഭിക്കാൻ പോകുന്നില്ല. സാലിം എന്ന് പറഞ്ഞാൽ ലുൽമ്, ദുൽമിന്റെ തഅരീഫ് ആലിമികൾക്കെല്ലാം അറിയും. വളരെ ശൈഫി ഗൈരി മഹല്ലി. അപ്പൊ ഒരു മൊയിലാറ് മുണ്ട മുണ്ട മുണ്ടടുത്ത് അല്ലാത്തടുത്ത് ഉണ്ടല്ലോ ദുൽമാണ്, മനസ്സിലായില്ല. ഒരു വാട്സപ്പിൽ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല, അത് ചർച്ച ചെയ്യൽ ദുൽമാണ്. ഒരു വിഷയത്തിൽ ഇടപെടേണ്ടതില്ല, അവിടെ അവൻ ഇടപെട്ടാൽ അത് ദുൽമാണ്. ഇതാണ് ദുൽമിന്റെ തഅരീഫ്. മഹാന്മാർ പഠിപ്പിച്ചത് അങ്ങനെയാണ്. പോകേണ്ട സ്ഥലത്ത് പോകണം, എഴവേണ്ട സ്ഥലത്ത് എഴവണം, പറയേണ്ട സ്ഥലത്ത് പറയണം. ബഹുമാനപ്പെട്ട ഒന്നനായ മാണി സാർ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഉസ്താദ് ശരീഅത്തിന്റെ വിഷയത്തിൽ ഒരു തീരുമാനം പറയുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ബാക്കിൽ കാത്തു കുത്തിരിക്കണം. ഉസ്താദിന് എന്തോ മറന്നിട്ടുണ്ടാകും, അതുകൊണ്ട് നമ്മ ഇപ്പൊ പറഞ്ഞിട്ട് പാസാക്കാം. ഇത് ദുൽമാണ്. ദുൽമ് ചെയ്യുന്നവർക്ക് ഈ ഏർപ്പാട് നേതൃത്വത്തിന്റെ പരിപാടി പറ്റൂല, ഉമറാനും പറ്റൂല, ഉലമാനും പറ്റൂല. ദുൽമ് ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു പറഞ്ഞു, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഖുദ്സി ഹദീസിൽ കാണാം, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി ഫലാ തളമു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുൽമ ചെയ്യരുത്, ആവശ്യമില്ലാത്തതിൽ ഇടപെടരുത്, ആവശ്യമില്ലാതെ എഴുതാൻ പോകണ്ട, പറയാൻ പോകണ്ട, ഇതിലേക്ക് ചാടാൻ പോകണ്ട. കുറെ ഏറെ എനിക്ക് തിരിഞ്ഞു മറ്റുള്ളവർക്ക് തിരിഞ്ഞിട്ടില്ല എന്ന തോന്നൽ തന്നെ ദുൽമാണ്. മൂന്ന് പ്രാവശ്യം പറഞ്ഞു, അടങ്ങിയിരുന്ന രക്ഷപ്പെട്ടു, അടങ്ങിയിരുന്ന രക്ഷപ്പെട്ടു. സംസാരിച്ചിട്ട് അപകടത്തിലായി എന്നല്ലാതെ സംസാരിച്ച് കുറെ പറഞ്ഞു രക്ഷപ്പെട്ടു എന്ന് പറയാനില്ല. അതുകൊണ്ട് ഉലമാക്കളായ ഉമറാക്കളായ നേതൃത്വങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി വളരെയേറെ ആലോചിച്ചുകൊണ്ട് ഓരോ വിഷയത്തിലും അതുമായി ബന്ധപ്പെട്ടവരോട്, ഇപ്പൊ ഒരു
നിയമവശങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അതൊരു അഡ്വക്കേറ്റുമായി ബന്ധപ്പെട്ട് പറയണം. ഇവിടെ തന്നെ അന്നൊരു പ്രശ്നം, നമ്മളെ ഇജാബ് സംബന്ധമായ പ്രശ്നം, ഒരു ബന്ധ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ഞാൻ മൂന്ന് വക്കീലന്മാരെ വിളിച്ചു. ഒന്ന് അഡ്വക്കേറ്റ് മുഹമ്മദി വക്കീൽ മംഗലാപുരത്ത്, പിന്നൊന്ന് സുല്യത്തിന്റെ അടുത്തുള്ള അഡ്വക്കേറ്റ് എന്താ പേര്, അബൂബക്കറോ, അതുക്കാർ ആ, പിന്നെ വേറെ ഒരു വക്കീൽ, ഓക്കെ മുസ്ലിം അല്ലാത്തൊരു വക്കീൽ. മൂന്നാളെ വിളിച്ചു എന്തിനു വേണ്ടി? ഇത് മാണി ഉസ്താദിനോട് ചോദിച്ചിട്ട് തീരുന്ന വിഷയമല്ല, കർണായി ഉസ്താദ് ചോദിച്ചിട്ട് തീരുന്ന വിഷയമല്ല. അപ്പൊ അവരെനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ്, ഇങ്ങനെ ഇങ്ങനെയാണ് ഉസ്താദ്, ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലാതെ അങ്ങനെ വന്നപ്പെട്ടുകൊണ്ടാ അങ്ങനെ വെട്ട കാര്യം തീർന്നു, പിന്നെ നിങ്ങൾ അതിൽ അങ്ങനെ ഇടപെട്ട് ചാരേണ്ട വിഷയമല്ല എന്നൊക്കെ ആ വിഷയത്തിൽ നിർദ്ദേശം നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിളിച്ചിട്ട് ഞാനത് പറഞ്ഞു. ഒരു ഉദാഹരണം പറയാണ്, ഇങ്ങനെ ഓരോ വിഷയത്തിലും അതാത് വിഷയത്തിലുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ച് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ഉലമാ നേതൃത്വം, ഉമറ നേതൃത്വം, ഉമറ ചാടിപ്പോയി ആ ഒലാക്കന്മാരൊന്നും വേണ്ട പോലെ ശ്രദ്ധിച്ചിട്ടില്ല, ഒലാക്കന്മാർ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉണ്ടാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഉമറ തീരുമാനം പറയാൻ വേണ്ടി തിരക്ക് കൂട്ടാതെ അതേ സ്ഥാനത്ത് ഉലമാ ഉമറായിനെ അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ രണ്ട് വിഭാഗങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് ഉസ്താദ് ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ട് നമ്മളെന്ത് വേണം എന്ന്, അല്ലെങ്കിൽ ആചാര്യ ഇങ്ങനെ നേതാവ് ഒരു വിഷയം വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ നമുക്ക് ഒരു രൂപം കാണണം, ഇങ്ങനെ പരസ്പരം ഉലമാ ഉമറാവും പരസ്പരം ഒത്തുകൊണ്ട് യോജിച്ചുകൊണ്ട് ഉലമാവ് എന്ന് പറയുന്നു, അതിനെതിരെ പിറ്റെന്ന് ഉമറാവ് പറയുന്നു, ഉമറായിന്റെ കോലത്തിൽ ഉലമായിന്റെ കോലത്തിലും വരും. ഇപ്പോ മെരിഞ്ഞാണ്ട് തന്നെ ഒരാൾ പറഞ്ഞു പോലും ഞാൻ കേട്ടിട്ടില്ല, കേട്ടതാണ് ഇവിടെ പറഞ്ഞു, എല്ലാ സ്വാമിയും വാങ്ങും ആറു മണിക്ക് കൊടുത്താൽ മതി, ഓ മനസ്സിലാക്കി ഓനെ പോരക്ക് കുറ്റിയടിക്കുന്നതിന്, പോരക്ക് കുറ്റിയടിക്കുന്നതിന് ഓൻ കൊടുക്കുന്ന സമയത്ത് കുറ്റിയടിക്കാം, എന്റെ പുറക്കെ അപ്പൊ കുറ്റിയടിക്കണ്ടേ, അത് സ്വാമിക്ക് ഏഴ് കണ്ടേ കുറ്റിയടിക്കണം, ഓക്കെ, അല്ല നിന്റെ മോളെ മംഗല അത് പതിനൊന്ന് മണിക്ക് നിൽക്കാം. ഇത് ശരീഅത്തിന്റെ ഒരു നിയമത്തിനെ പറ്റിയിട്ട് ഇസ്ലാമിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്തൊന്നും കൂടി തിരിയാത്തൊരു ഒരു സാമാനെന്നല്ലേ, അതാ വലിയ ദുൽമ ഓനപ്പെട്ട ആനപ്പോലത്തെ ലാലിമി ലോകത്തുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇത് നന്നാകാം. ഒരു ഉദാഹരണം പറഞ്ഞാണ് അങ്ങനെ എടുത്തു ചാടി പറയാം, പറയുന്നതിന് കടയുണ്ടാവൂല കൊടി ഉണ്ടാവൂല നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ. ഈ നിലക്ക് നമ്മൾ അങ്ങനൊന്നും ആവരുത്. പിന്നെ കണ്ടമാനം പറഞ്ഞവർക്കൊക്കെ പ്രതികരിക്കാം, അതും പറ്റിയത് നമ്മ ചെയ്യരുത്, നമുക്ക് പ്രതികരിക്കേണ്ടിടത്ത് മാത്രമേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഈ നിലക്ക് ഇൻഷാ അല്ലാഹ് ഉലമാ ഉമറാവും, പ്രത്യേകിച്ച് സംഘടനാ നേതൃത്വം, സ്വന്തം നഫ്സിനെ അറിയണം. ഞാൻ ആരി എന്ന്, ഞാൻ ജില്ലാ ജമീയത്തുൽ ഉലമയിൽ ആരാണ്, എനിക്ക് എന്താണ് എൻ്റെ പദവി, അതനുസരിച്ച് ഞാൻ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ജില്ലാ ജമീയത്തുൽ ഉലമയുടെ പദാധികാരികൾ, ഒരു സ്റ്റേറ്റ് ജമീയത്തുൽ ഉലമയുടെ പദാധികൾ, ഒരു എസ് വൈ എസിന്റെ സ്റ്റേറ്റ് നേതൃത്വം, ജില്ലാ നേതൃത്വം, തന്റെ വിലയും നിലയും താൻ ആരാണ് എന്ന് മറിഞ്ഞിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതാണ് പക്വത, അതാണ് സംഘടനാരംഗത്തും ഈ വിഷയത്തിലുമുള്ള നമ്മുടെ കഴിവുകൾ. ഒരു വിഷയത്തിൽ കെ സി റോഡിൽ നിന്ന് ഞാൻ നിൽക്കുമ്പോൾ ആ നാട്ടിൽ എന്തോ ഒരു വിഷയം വന്നു, വിഷയം വന്നപ്പോ അത് ഞാനുമായി ബന്ധപ്പെട്ട വിഷയം, ഞാനൊക്കെ ഇപ്പോൾ എന്റെ പീരാണ്ട് 110 പീരാണ്ട് തുടങ്ങി. ആ അപ്പൊ ഞാൻ ഉടനെ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ ഉസ്താദ് വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ട്, ഞാൻ ജുമാക്കായി മറുപടി പറയട്ടാ, നിങ്ങൾ ഈ ജുമാക്കല്ല മൂന്ന് ജുമാക്കും ഉണ്ടാൻ പാടില്ല. ബേക്കൽ ഉസ്താദിന്റെ ഓർഡർ, മൂന്ന് ജുമാക്ക് നിങ്ങൾ ജുമാന്റെ ശേഷം ഒരക്ഷരം പ്രസംഗിക്കാൻ പാടില്ല. ഞാൻ എന്നോട് ചോദിച്ചതിലേക്ക് ഞാൻ പറഞ്ഞ കേൾക്കൂല, ആ കേൾക്കൂ സാർ, കേൾക്കുന്ന ഉസ്താദ് കേട്ടതല്ല, എനിക്ക് കേൾക്കൂലായിരുന്നല്ലോ. ആ മൂന്ന് ജുമാക്കും ഉണ്ടാൻ പാടില്ല, പിന്നെ ഞാൻ നിങ്ങളെ നോക്കും, നിങ്ങൾ പറ്റുമെങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ പറയും. അപ്പൊ സൈദിയിൽ മൂപ്പരും ഉണ്ട്, അങ്ങനെ മൂന്നാഴ്ച നമ്മുണ്ടിയേ ഇല്ല, ഒരു പ്രസംഗം പ്രസംഗിച്ചില്ല. നാലാമത്തെ ആഴ്ച പറഞ്ഞു നിങ്ങൾ ശരിയായി ഇനി പ്രസംഗിച്ചു, അഥവാ നിങ്ങളെ തലേന്ന് അത് പോയി കേട്ടോ. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് എന്റെ അനുഭവം പറയുന്നു, ശരി എന്നെ പിന്നെ അത് പോയി അതെങ്ങനെ പോയി. അതേ സ്ഥാനത്ത് ആ സമയത്ത് ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഞാന് അല്ലെങ്കിൽ മഹല്ലികാര് രണ്ടാവും. അപ്പോ ഏത് സമയത്ത് എന്തു പറയണമെന്ന് നമ്മള് വലിയ നേതൃത്വം പറയുന്നതനുസരിച്ച് എല്ലാ നേതൃത്വവും എന്നെക്കാളും ഈ വിഷയത്തിൽ അറിയുന്നവരുണ്ട് എന്ന് 100% ഉറപ്പിച്ച് ഞാനേ അറിയുന്നവനാണ്, എന്റെ മീത് അത്ര തിരിയതാളില്ല എന്ന ധാരണ പൂർണ്ണമായി മാറ്റിവെച്ച് എന്റെ മീത് അറിയുന്നവർ എത്രയുണ്ട്, ഞാൻ ആ കൂട്ടത്തിൽ വളരെ ചെറിയവനാണെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് വിഷയത്തിൽ ഇടപെടുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ആധികാരികമായി വിഷയം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് സാദവർകൾ ഇവിടെ അവതരിപ്പിക്കും. പുതുതായി ഉണ്ടായ വിഷയങ്ങളും ആ വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും ഒരു വിഷയത്തിൽ നമ്മൾ
ഭീരുക്കളായി ടെൻഷനായി തീരാതെ എല്ലാം വരും പോലെ വരും എന്ന് മനസ്സിലാക്കി മുന്നോട്ട് ഇൻഷാ അല്ലാ നമ്മൾ നീങ്ങണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ജില്ലാ ജമിയത്തുൽ ഉലമക്ക് എല്ലാവിധ സന്തോഷങ്ങളും പ്രശംസകളും നേർന്നുകൊണ്ട് അല്ലാഹു ഈ ജില്ലയുടെ നേതൃത്വത്തിനും ജില്ലയുടെ കീഴിലുള്ള സോൺ ഘടകങ്ങൾക്കും ശക്തമായ നിലക്ക് ഈ നിലക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറാനുള്ള എല്ലാവിധ തൗഫീഖും വഴിയും കഴിയും കഴിവും അല്ലാഹു തുറന്നു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങൾ നേർന്നുകൊണ്ട് മറ്റു ജില്ലകളും ഇത് മാതൃകയാക്കി ജില്ലാ ജമീയത്തുൽ ഉലമകൾ ഈ നിലക്കുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ ക്യാമ്പിൻ്റെയും ജില്ലയുടെ ക്യാമ്പിൻ്റെ സമാപനം ഇൻഷാ അല്ലാ കേന്ദ്ര മുഷാവറയുടെ ഒരു വലിയ അപുലമായ ക്യാമ്പ് മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അടക്കമുള്ള വലിയ നേതൃത്വത്തെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമാപന ക്യാമ്പ് മാസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഈ വർഷത്തിൻ്റെ ലാസ്റ്റാ മറ്റുമായിരിക്കും നമുക്ക് സംഘടിപ്പിക്കാം. ആ നിലക്ക് എല്ലാ സംഘടനകളുടെയും നേതൃത്വമായ ജമീയത്തുൽ ഉലമ ആ നിലക്ക് നമ്മൾ പ്രവർത്തന രംഗത്ത് സജീവമാവുകയും മാതൃകയാകുകയും വേണമെന്ന് മാത്രം എന്നോടും സഹപ്രവർത്തകരോടും ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ സമാപന സെക്ഷൻ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്നും വസിയത്ത് ചെയ്തു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.